ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പം ഇന്നത്തെ റെസിപ്പി വളരെ ഒരു യാദൃശ്ചികമായിട്ട് എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. കൂണിൻ്റെ കൂൺ വെച്ചിട്ടുള്ള ഒരു താളിപ്പ് അല്ലെങ്കിൽ കൂൺ സൂപ്പ് എന്നൊക്കെ പറയാം. അപ്പം അതെങ്ങനെയാണ് ചെയ്യാൻ നോക്കാം നമുക്ക്. ഇപ്പം രാവിലെ മുറ്റടിച്ച് കഴിഞ്ഞിരിക്കുന്ന സമയത്താണ് രണ്ട് കൂണ് കിട്ടിയത്. ഈ ഒരു വർഷം ആദ്യമായിട്ടോ കൂണ് കിട്ടുന്നത്. അപ്പോൾ അത് വെച്ചിട്ട് നമുക്ക് നല്ലൊരു താളിപ്പ് ഉണ്ടാക്കിയെടുക്കുക. അതിനായിട്ട് ഞാൻ കാന്താരിമുളക് കുറച്ച് പറിച്ചെടുക്കുന്നുണ്ട്. ഈ ഒരു കൂണിൻ്റെ താളിപ്പിലോട്ട് പച്ചമുളകിനെക്കാട്ടിലും ടേസ്റ്റ് കാന്താരിമുളക് കേട്ടോ. അത്യാവശ്യം നല്ല എരിവും വേണം. ഇനി നമുക്ക് ഈ പറിച്ചെടുത്തിട്ടുള്ള കാന്താരിമുളക് നമ്മുടെ ഇടിമുട്ടിയിലോട്ട് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഇടിച്ചെടുക്കാം. ഇനി നമുക്ക് ഈ കൂണൊക്കെ ഒന്ന് നന്നായിട്ടൊന്ന് കഴുകി വൃത്തിയാക്കിയെടുക്കാം. ഇതിൻ്റെ ഈ മുകളിലുള്ള തൊലിയൊക്കെ കളഞ്ഞിട്ട് നല്ല ക്ലീൻ ആക്കി ഒന്ന് എടുക്കാം. നല്ല ടേസ്റ്റായിട്ട് ഈ ഒരു കൂണിൻ്റെ താളിപ്പ് ഇത് ഇങ്ങനെ കഴിച്ചിട്ടുള്ളവർക്ക് അറിയാം. കൂണ് കൊണ്ടുള്ള മറ്റുള്ള റെസിപ്പികളെക്കാട്ടിലും എനിക്ക് ഏറ്റവും ഫേവറേറ്റ് എന്ന് ഈ ഒരു താളിപ്പ് തന്നെയാണ്. ഇവിടെ നമ്മൾ കൂണൊക്കെ നന്നായിട്ട് വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ചീനച്ചട്ടിയിലോട്ട് കഴുകിയെടുത്ത കൂണിട്ട് കൊടുക്കാം. ഇതിലേക്ക് നമ്മൾ നേരത്തെ ഇടിച്ച് വെച്ചിട്ടുള്ള ആ ഒരു കാന്താരിമുളക് കൂടി ചേർത്ത് കൊടുക്കാം. എത്രത്തോളം കാന്താരിമുളക് ഉണ്ടോ അത്രത്തോളം ടേസ്റ്റ് കൂടും. എരിവ് നല്ല ടേസ്റ്റാണ്. ഇനി ഇതിലോട്ട് നമ്മൾ വെള്ളമല്ല ഒഴിക്കുന്നത്, കഞ്ഞിവെള്ളമാണ്. അത് പാകത്തിന് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നമുക്ക് അടുപ്പിൽ വെച്ചിട്ട് നന്നായിട്ട് കുക്ക് ചെയ്തെടുക്കാം. ഒരു 10-15 മിനിറ്റ് കൊണ്ട് തന്നെ ഈ കൂണ് പെട്ടെന്ന് വെന്ത് കിട്ടും. നല്ല ടേസ്റ്റ് ആയിട്ടുള്ളൊരു താളിപ്പാണ്. ഇത് ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കുന്നതിലും ടേസ്റ്റ്. ഇത് ഇങ്ങനെ തന്നെ കോരി കൊടുക്കാനായിട്ടാണ്, സൂപ്പൊക്കെ കഴിക്കുന്ന പോലെ കോരി കൊടുക്കാനായിട്ടാണ് ടേസ്റ്റ്. ഒരു 10-15 മിനിറ്റ് ഇതുപോലെ തന്നെ നന്നായിട്ട് വെട്ടി തിളപ്പിക്കാം. കൂണ് വെന്തില്ലെങ്കിൽ പല പ്രശ്നങ്ങളും ഉണ്ടാവും എന്നൊക്കെ പറയണത് കേൾക്കാം. നന്നായിട്ട് തന്നെ വേവിക്കണം. നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങിക്കുന്ന കൂണും ഈ ഒരു നാച്ചുറൽ കൂണ് നല്ല മാറ്റമുണ്ട് കേട്ടോ. ഒരു 10 മിനിറ്റ് കഴിയുമ്പോഴേക്കും ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് പച്ചവെളിച്ചെണ്ണ കൂടി ഒട്ടിച്ചു കൊടുക്കാം. ഇനി ഇത് പ്രത്യേകിച്ച് തൂമിക്കേണ്ട ആവശ്യമൊന്നുമില്ല. വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്ത് ഇനി അധികം തിളപ്പിക്കേണ്ട. നമുക്ക് ഗ്യാസ് പെട്ടെന്ന് തന്നെ ഓഫ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് നമ്മുടെ കൂണ് സെർവ് ചെയ്യാം. നല്ല ടേസ്റ്റി ആട്ടോ ഈ ഒരു താളിപ്പ് കഴിക്കാനായിട്ട്. ഇങ്ങനെ കഴിച്ചിട്ടുള്ളവരോട് എന്തായാലും കമൻ്റ് ചെയ്യണം, അത്രയ്ക്ക് ടേസ്റ്റിയാണ്. അപ്പോൾ ഇത് നമ്മുടെ സ്വാദിഷ്ടമായിട്ടുള്ള നല്ല കൂൺ താളിപ്പ് ഇവിടെ തയ്യാറായിട്ടുണ്ട്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇതൊരു നൊസ്റ്റാൾജിക് ആയിട്ടുള്ള റെസിപ്പി കൂടിയാണ്. വീഡിയോ ഇഷ്ടമായാൽ പ്ലീസ് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ കൂടെയുള്ള ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്ത് വെക്കുക. അത് ലോൾ എന്ന് പ്രസ് ചെയ്ത് വെച്ചാൽ ഞാൻ ഇനി ഇടുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് പെട്ടെന്ന് കിട്ടുന്നതായിരിക്കും.